വാതുവെപ്പ് കേസിൽ കുറ്റവിമുക്തനായതോടെ ക്രിക്കറ്റ് കരിയറിൽ ശ്രീശാന്തിന്റെ ഭാവി ഇനി എന്ത് എന്നതാണ് പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന്. ഒപ്പം കോടതി വിധിക്കെതിരെ പോലീസ് നിയമനടപടി തുടരുമോ എന്നും കായിക ലോകം ഉറ്റുനോക്കുന്നു. വിവരങ്ങളുമായി എൽദോപോൾ പുതുശ്ശേരിയും ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും. ഉണ്ണികൃഷ്ണൻ, ശ്രീശാന്ത് പൂർണ്ണമായും കുറ്റവിമുക്തനായി എന്നാണോ കോടതി വിധി വ്യക്തമാക്കുന്നത്? അനുജ, ഏതായാലും ശ്രീശാന്തിനെതിരെ ഐ പി എൽ വാദവയ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ പ്രകാരമുള്ള കേസ് അത് ഇല്ലാതായിരിക്കുന്നു. കാരണം ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് സ്പെഷ്യൽ എസ് എൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രമാണ് ഇന്ന് പട്യാല ഹൗസ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനടിസ്ഥാനമായി കോടതി പറഞ്ഞിരിക്കുന്നത് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങൾ സംഘടിത കുറ്റകൃത്യം നടത്തിയെന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊരു തെളിവും പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയമപ്രകാരം ശ്രീശാന്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ അടക്കമുള്ളവ നിലനിൽക്കില്ല എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി സാങ്കേതികമായി ആ കേസ് ഇല്ലാതായിരിക്കുന്നു. എന്നാൽ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നും പുതിയ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. താരതമ്യേന ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട ആറാം സീസണിലെ വാതുവെപ്പ് കേസ് ദുർബലമാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് കേസിൽ വിധി പറയുന്നത് മാറ്റിവെക്കാനുള്ള നീക്കം പോലീസ് നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വിധി മാറ്റിവെക്കുന്നതിനായി ഇന്ന് കൂടുതൽ അന്വേഷണം കേസിൽ നടത്തേണ്ടതുണ്ട് എന്ന വാദമാണ് പോലീസ് നടത്തിയത്. ഇതിലൂടെ പോലീസ് കോടതിക്ക് മുമ്പാകെ നൽകിയ സൂചന പുതിയ ഒരു കുറ്റപത്രം കേസിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ്. ഏതായാലും ഐ പി എൽ വാദവയ്പുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ലോധ കമ്മീഷൻ നേരത്തെ തന്നെ ഗുരുനാഥ് മയ്യപ്പനടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. മുകുൾ മുഗ്ദൽ കമ്മിറ്റിയുടെ കണ്ടെത്തലുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ തുടരന്വേഷണം നടത്തി പുതിയൊരു കുറ്റപത്രം കേസിൽ പോലീസ് സമർപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഒപ്പം ഈ വിചാരണ കോടതി വിധിക്കെതിരെ പോലീസ് അപ്പീൽ സമർപ്പിക്കുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ദില്ലി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റിരിക്കുന്ന തിരിച്ചടി ചെറുതല്ല. കാരണം ദില്ലി കൂട്ടബലാത്സംഗത്തിന് ശേഷം ആരോപണ വിധേയരായ പ്രതിച്ഛായ നഷ്ടപ്പെട്ട പോലീസിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചന നടന്നു. അതിന്റെ ഭാഗമായാണ് ഐ പി എൽ കേസ് എന്ന ഒരു തിയറി നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അതിനെ ശരിവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന ആക്ഷേപം ഇന്നത്തെ കോടതി വിധിയിലൂടെ ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള എല്ലാവരും കുറ്റവിമുക്തരായിരിക്കുന്നു. അവർക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. എൽദോ, ബി സി സി ഐ വിലക്ക് നീങ്ങിയാൽ ഉടൻ ശ്രീശാന്തിനെ കേരള ടീമിൽ കളിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ടി സി മാത്യു പറയുന്നത്. എത്രത്തോളം വേഗത്തിൽ സാധ്യമാകും ഇത്? അനുജ, ടി സി മാത്യു നമ്മോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ബി സി സി ഐയുടെ വിലക്ക് നീക്കാൻ വേണ്ടി അടിയന്തര നടപടി ആരംഭിക്കും. താൻ തന്നെ ബി സി സി ഐ ഉപാധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇന്ന് ബി സി സി ഐ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ വിലക്ക് നീങ്ങുന്ന കാര്യത്തിൽ ചർച്ച നടത്തുമെന്ന് ടി സി മാത്യു നമ്മോട് പ്രതികരിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ശ്രീശാന്തിൻ്റെ വിലക്ക് നീക്കി ശ്രീശാന്ത് വീണ്ടും മത്സരരംഗത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത തെളിയുകയാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ബി സി സി ഐയുടെ വർക്കിംഗ് കമ്മിറ്റിയാണ് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ബി സി സി ഐയുടെ മറ്റൊരു വർക്കിംഗ് കമ്മിറ്റി കൂടിയ ശേഷം മാത്രമാണ് വിലക്ക് നീക്കാനാവൂ എന്നുള്ളതാണ് ബി സി സി ഐയുടെ ചട്ടം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബി സി സി ഐയുടെ അടുത്ത വർക്കിംഗ് കമ്മിറ്റി ചേരേണ്ടത് ഓഗസ്റ്റ് മാസത്തിലാണ്. അതായത് അടുത്ത മാസം മാത്രമാണ് ബി സി സി ഐയുടെ വർക്കിംഗ് കമ്മിറ്റി ചേരേണ്ടത്. ബി സി സി ഐയുടെ വർക്കിംഗ് കമ്മിറ്റി ശ്രീശാന്തിൻ്റെ വിലക്ക് നീക്കിയാൽ മാത്രമാണ് ശ്രീശാന്തിന് ബി സി സി ഐയുടെ കീഴിലുള്ള ഗ്രൗണ്ടുകളിൽ പരിശീലനം നടത്താനോ അല്ലെങ്കിൽ കായികക്ഷമത നിലനിർത്താനുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാനോ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ക്രിക്കറ്റ് താരം എന്ന നിലയിൽ ശ്രീശാന്തിന് ഏറ്റവും അടിയന്തരമായി നേടേണ്ടത് ബി സി സി ഐയുടെ വിലക്ക് നീങ്ങുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ശ്രീശാന്തിന് സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങൾ കളിച്ചു വേണം ദേശീയ തലത്തിലേക്ക് ഉയരാൻ. സംസ്ഥാന തലത്തിൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്കുള്ള അവസരം, അതിനു മുമ്പ് ഏതെങ്കിലും ട്രോഫികളിൽ കളിക്കാനുള്ള അവസരം ശ്രീശാന്തിന് ഒരുക്കിക്കൊടുക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രീശാന്തിന് സമീപ ഭാവിയിൽ തന്നെ കേരള ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാകാൻ സാധിക്കും. അതിനുശേഷം മികവ് തെളിയിച്ചാലായിരിക്കും ശ്രീശാന്തിന് ദേശീയ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുക. പ്രതികൂല ഘടകമായി നിൽക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ശ്രീശാന്തിന്റെ വയസ്സ് ഇപ്പോൾ 32 കഴിഞ്ഞിരിക്കുന്നു. അനുജ എൽദപ്പോൾ പുതുശ്ശേരിയും എം ഉണ്ണികൃഷ്ണനും.